ഇറ്റാലിയൻ രുചിക്കൂട്ടുമായി കോഴിക്കോടിന്റെ മണ്ണിലേക്ക് മക്കഫേ. മലയാളികളായ ആറ് യുവാക്കളുടെ സംരംഭമാണ് കോഴിക്കോട് ബീച്ചിനോട് ചേർന്ന് കോൺവെന്റ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച മക്കഫേ. മിഡിൽ ഈസ്റ്റിൽ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റുകളിലെ പ്രവർത്തന പരിചയവുമായാണ് ഇവർ സ്വന്തം നാട്ടിൽ സംരംഭം തുടങ്ങിയത്. ഇപ്പോൾ ഡൈനിങ്ങുമായി പ്രവർത്തനം ആരംഭിച്ച മക്കഫേയിൽ ഡിസംബർ അവസാനത്തോടെ ടേക്ക് എവേ കൗണ്ടറും പ്രവർത്തന സജ്ജമാവും. മൂന്ന് നിലകളായി പ്രവർത്തിക്കുന്ന മക്കഫേ റെസ്റ്റോറൻറ്റിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. ഇത് നമ്മുടെ മെനുവിലെ ഷെയ്ക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണ്, പീനട്ട് ബട്ടർ ഷെയ്ക്ക്. നമുക്ക് ഇതുവരെ കിട്ടിയ റെസ്പോൺസിൽ വളരെ പോസിറ്റീവായ റെസ്പോൺസ് ഉള്ള ഒരു ഡ്രിങ്ക്സ് കൂടിയാണ് പീനട്ട് ബട്ടർ ഷെയ്ക്ക്. നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒറിജിനൽ അമേരിക്കൻ ബ്രാൻഡ് പീനട്ട് ബട്ടറാണ്. കൂടാതെ ഇതിൻ്റെ മുകളിലുള്ള വിപ്പിംഗ് ക്രീമായിട്ട് നമ്മൾ ഫ്രഷ്ലി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാധനം ക്യാൻഡായിട്ടോ അല്ലെങ്കിൽ ബോട്ടിലോ ഇതിൽ ഉപയോഗിക്കുന്നതല്ല, നമ്മൾ ഫ്രഷായിട്ട് തന്നെ നമ്മുടെ ബാറിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അത് കഴിച്ചു കഴിയുമ്പോൾ ഒരു ഐ അപ്പീലുണ്ട്, നമുക്കൊരു സംതിങ് ഒരു ജ്യൂസോ ഷെയ്ക്കോ കഴിച്ചതായിട്ട് നമുക്കൊരു ഒരു റിയൽ ആയിട്ടൊരു ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് പെന്നെ അറേബ്യത്ത പ്യൂർലി നമ്മൾ ഉപയോഗിച്ചേക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഇറ്റാലിയൻ കൺസെപ്റ്റ് തന്നെയാണ്. അതിലിപ്പം ഫാർമേഷൻ ചീസ് ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന ഇറ്റാലിയൻ കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഓയില് ഒലിവ് ഓയിൽ മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലും ഏഷ്യാ വെർജിൻ ഒലിവ് ഓയിലാണ്. പിന്നെ കുക്കിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ പെന്നെ പാസ്ത എന്ന് പറയുന്നത് അത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി പാസ്തയാണ്. ഇത് പുൾഡ് ബീഫ് സാൻഡ്വിച്ചാണ്. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബീഫ് US മീറ്റ് ആണ്. സാധാരണ പൊതുവെ റെസ്റ്റോറൻ്റ് നമ്മുടെ കാലിക്കറ്റുള്ള പൊതുവെ റെസ്റ്റോറൻറ്റിൽ കാണുന്നത് 6 mm ഫ്രൈസ് ആണ്. നമ്മളത് 9 mm ആണ് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മളത് ഒടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ക്രഞ്ചി ഫീൽ ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോയുടെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളതിൽ അതും യൂസ് ചെയ്തേക്കുന്നത് US ബ്രാൻഡ് തന്നെയാണ് ഫ്രൈസ്. ഇത് നമ്മുടെ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ പോകുന്ന ഒരു സ്പെഷ്യൽ സോസ്, നമ്മുടെ ഷെഫിൻ്റെ ഒരു സ്പെഷ്യൽ സോസ് ആണ്. നമുക്കിത് ഇതുവരെ വന്നതിൽ എല്ലാവരും നല്ലൊരു റിവ്യൂ തന്ന ഒരു സാൻഡ്വിച്ചാണ്. ആഫ്റ്റർ ഓൾ ഇതൊരു ഹെവി പ്രൊഡക്റ്റാണ്. ഗ്രിൽ ചിക്കൻ സ്റ്റേക്കിൽപ്പെട്ട ഒരു ഇതാണ്. ഗ്രിൽ ചിക്കനായിട്ട് നിങ്ങളിത് ഒബ്സർവ് ചെയ്താൽ കാണാം, ഇതിൻ്റെ അകത്തൊരു പൊതുവെ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ കൊടുക്കുന്ന സ്മാഷ് പൊട്ടറ്റാണ്. നമ്മളത് അസ്പമാകണ് വെച്ചിട്ട് അതിൻ്റെ ഫോം കയറിയിട്ടാണ് അത് ചെയ്യുന്നത്. കൂടാതെ അതിൻ്റെ കൂടുതൽ വരുന്നൊരു ജ്യൂ ഉണ്ട്. ആ ജ്യൂ ബേസ് ചെയ്തേക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഇതിലും നമ്മൾ കൂടുതലും ഇറ്റാലിയനിലുള്ള ആ ഒരു വെജിറ്റബിൾസ് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് നല്ല ജ്യൂസിയാണ്. ഗ്രിൽ ചിക്കൻ പൊതുവെ ഗ്രിൽ ചിക്കൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇച്ചിരിയൊരു ക്രിസ്പി ആവും, അതിൻ്റെ ടെൻഡർനെസ് മാറും. ഇത് ഇപ്പോഴും നിങ്ങളത് കട്ട് ചെയ്താൽ ജനിക്കും അതൊരു ജ്യൂസി ആയിട്ടാണ് വരിക. ചിക്കൻ്റെ ഫ്ലേവർ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. കുറേ ബാറ്ററുകളും സോസുകളും ഒഴിച്ച് ചെയ്യാതെ തന്നെ പ്യൂറായിട്ട് ഒലിവ് ഓയിലിൽ തന്നെ കുക്ക് ചെയ്തേക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഗുണമേന്മയൊട്ടും ചോരാതെ രുചിയുള്ള ഇറ്റാലിയൻ വിഭവങ്ങൾ കോഴിക്കോട്ടുകാർക്ക് നൽകുകയാണെന്ന് മക്കഫേ സാരഥി ജോമി പറയുന്നു. അപ്പോൾ എക്കാലവും ഫുഡിൻ്റെ ഒരു സിറ്റി എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഭക്ഷണപ്രിയർ ഏറ്റവും കൂടുതലുള്ളതും ഏതൊരു ഫുഡിനെയും ട്രൈ ചെയ്യുന്നതും അതിനെ വിജയിപ്പിക്കുന്നതും അതിൻ്റെ കൂടെ നിൽക്കുന്നതുമായ ആൾക്കാരാണ് കാലിക്കറ്റ് എന്ന് പറയുന്ന തവണ. തന്നെയുമല്ല കാലിക്കറ്റിൽ ഒരുപാട് പ്രദേശങ്ങളിൽ നിന്നും വന്ന ആൾക്കാർ ജീവിക്കുന്നതുമാണ്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ കാലിക്കറ്റ് ഒരു 1.5-2 മാസത്തോളം സ്റ്റേ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ലൊക്കേഷനിലേക്ക് എത്തിയത്. എല്ലാവരും ചിന്തിക്കും ഇറ്റാലിയൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്തുകൊണ്ട് പിസ ഇല്ല എന്നുള്ളൊരു ചോദ്യം വരും. സോ പിസ നമ്മൾ അടുത്ത വർഷം ആദ്യമായിട്ടാണ്, കാരണം അത് നമ്മുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ആ പിസയുടെ. അപ്പോൾ പാസ്ത നമുക്കുണ്ട്, ബർഗറുണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, അപ്പറ്റൈസറിൽ നമുക്ക് വെറൈറ്റി ആയ സാധനങ്ങളുണ്ട്, നല്ല കുറേ സാലഡ്സ് ഉണ്ട്, അതുപോലെ സൂപ്പുകളുണ്ട്. പിന്നെ അപ്പറ്റൈസറിന് കൂടെ നമുക്ക് കുറച്ച് ഗ്രിൽ ഐറ്റംസ്, അത് ഇറ്റാലിയൻ ഒതൻറ്റിക് ഇറ്റാലിയൻ തന്നെയാണ്. കുറച്ച് സ്ക്യൂവേഴ്സ് നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും 5 പേരിൽ 6 പേരാണ് ഇതിൽ. ഈ പറഞ്ഞ 5 പേര് ഞങ്ങൾ ഒന്നിച്ച് കുവൈറ്റിൽ ഒന്നിച്ച് വർക്ക് ചെയ്തതാണ് ഒരു കമ്പനിയിൽ. ഈ ഒരു കൂട്ടായ്മയ്ക്ക്, ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് അതൊരു നല്ലൊരു മുതൽക്കൂട്ടാകും എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. രുചിയുടെ കലവറയാണ് കോഴിക്കോട്. പുതുമയെയും നല്ലതിനെയും എന്നും സ്വീകരിച്ച തുറമുഖ നഗരം. ഇറ്റാലിയൻ രുചി വൈഭവത്തെയും കോഴിക്കോട്ടുകാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു.